ഹായ് എല്ലാവർക്കും ക്രോസ്മിനേക്ക് സ്വാഗതം എൻ്റെ പേര് അരുൺ ഡി ജെയുടെ ഏറ്റവും പുതിയ ഡ്രോണായ മാവിക്കെയർ ടൂവിനെപ്പറ്റി ഇതിനോടകം നിങ്ങളെല്ലാം കേട്ട് കാണും ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഡി ജെ ഈ ഒരു ഡ്രോൺ പുറത്തിറക്കിയത് ഈ ഒരു ഡ്രോൺ പഴയ വേർഷനെ അപേക്ഷിച്ച് ഒരുപാട് പുതിയ കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മാവിക്കെയർ ടൂവിൻ്റെ ആ പുതിയ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് ഡി ജെ ഇതിനെ മാവിക്കെയർ ടു എന്ന് വിളിച്ചാലും ഈ ഡ്രോൺ കാഴ്ചയിൽ ഒരു മാവിക് ടു പ്രോയോട് സമാനമായിട്ടുള്ള ഒരു ഷേപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഡി ജെ മെയിനായിട്ടും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഈ ഒരു ഡ്രോണിൻ്റെ ഇൻ്റേണലായിട്ടുള്ള മാറ്റങ്ങളിലാണ് ആ മാവിക് ടു പ്രോയോട് സിമിലർ സിമിലറായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈനിൽ കമ്പനി വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല പിന്നെ നമ്മളിത് പഴയ മാവിക്കുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മാവിക്കെയർ ടൂവിന് വലിപ്പം കുറച്ചുകൂടെ കൂടുതലുണ്ട് എങ്കിലും ഇതിൻ്റെ കോമ്പാക്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഒതുങ്ങിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ട് നടക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പാക്കിലിട്ട് യാത്ര ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ മാവിക്കിൽ നിന്ന് ഈയൊരു പുതിയ മാവിക്കെയർ ടൂവിലേക്ക് വരുമ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണ് കമ്പനി ആഡ് ചെയ്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നു നോക്കാം ആദ്യമായി നമുക്ക് ക്യാമറയെപ്പറ്റി നോക്കാം ഈ ഒരു ഡ്രോണിൻ്റെ ക്യാമറ സെൻസറിൻ്റെ വലിപ്പം കമ്പനി കൂട്ടിയിട്ടുണ്ട് അതായത് ഇതിനകത്തൊരു ഹാഫ് ഇഞ്ച് സൈസിലുള്ള സെൻസറാണ് വരുന്നത് അതേപോലെ ഇതിനകത്ത് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് പന്ത്രണ്ട് എം പിയിലും അതേപോലെ നാല്പത്തെട്ട് എം പിയിലും ഫോട്ടോസ് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറയുടെ ആ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി സൂം ചെയ്താലും നഷ്ടപ്പെടുന്നില്ല പിന്നെ ഇതിൻ്റെ വീഡിയോയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർ കെ റെസൊല്യൂഷനിൽ അറുപത് ഫ്രെയിംസ് പെർ സെക്കൻഡിൽ വരെ വീഡിയോ എടുക്കാൻ സാധിക്കും പഴയ മാവിക്കിലായിരുന്നപ്പോൾ അത് ഫോർ കെയിലും മാക്സിമം മുപ്പത് ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ ആയിരുന്നു പിന്നെ ഇതിനകത്ത് സ്ലോ മോഷൻ മോഡുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൗസൻഡ് എയ്റ്റിയിലെല്ലാം നമുക്ക് നൂറ്റി ഇരുപത് ഫ്രെയിംസ് പെർ സെക്കൻഡിലും അതേപോലെ ഇരുന്നൂറ്റി നാൽപ്പത് ഫ്രെയിംസ് പെർ സെക്കൻഡിലും എല്ലാം വീഡിയോസ് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്രയും സ്ലോ മോഷൻ വീഡിയോകൾക്കും നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് എച്ച് ഡി ആർ വീഡിയോ സപ്പോർട്ട് ചെയ്യും എന്നതാണ് സ്മാർട്ട് ഫോട്ടോ ആണ് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഈ ഒരു ഫീച്ചറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാവിക്കേർ ടു നമുക്ക് വിഷ്വൽസ് എടുക്കേണ്ട സീനിനെ പറ്റി പഠിച്ചിട്ട് അതിനനുസരിച്ച് ക്യാമറ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തും അങ്ങനെ ഏറ്റവും മിഴിവാർന്ന ചിത്രങ്ങൾ എടുക്കാൻ നമ്മളീ ഒരു സ്മാർട്ട് ഫോട്ടോ ഫീച്ചർ സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ സ്മാർട്ട് ഫോട്ടോ ഫീച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വൽവ് എം പിയിലായിരിക്കും ക്യാമറ വിഷ്വൽസ് എടുക്കുന്നത് ഫോർട്ടി എയിറ്റ് എം പിയിൽ ആയിരിക്കില്ല പിന്നെയുള്ളൊരു സർപ്രൈസിങ് ഫീച്ചറാണ് എയ്റ്റ് കെ ഹൈപ്പർ ലാപ്സ് ഹൈപ്പർ ലാപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂവിങ് ടൈം ആണ് അപ്പോൾ ഇത് എയ്റ്റ് കെ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഫോർ കെയിലും ടു പോയിൻറ്റ് സെവൻ കെയിലോ ടെൻ എയ്റ്റി പിയിലോ ഒക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ ഹൈപ്പർ ലാബ്സ് ഇതിൻ്റെ മറ്റൊരു ആകർഷണീയതയാണ് ഡി ജെയുടെ അഡ്വാൻസ് പൈലറ്റ് സിസ്റ്റം ആണ് അടുത്തൊരു ഫീച്ചർ ഇത് പഴയ ഡ്രോണിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എല്ലാം പരിഹരിച്ച് ഒരു പുതിയ വേർഷനാണ് വേർഷൻ ത്രീ ആണ് ആ മാവിക്കെയർ ടൂവിലുള്ളത് അതായത് നമ്മൾ പറത്തുമ്പോൾ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ സ്മൂത്തായിട്ട് തന്നെ കവർ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം അതിനുവേണ്ടി ഇതിനകത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മാപ്പിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിനിമാറ്റിക്കായി വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഓപ്പറേറ്ററെ സഹായിക്കുന്ന മൂന്ന് സ്പെഷ്യൽ ഫോക്കസ് ട്രാക്കിംഗ് മോഡുകളാണ് ഡി ജെ ഐ മാവിക്കെയർ ടൂവിലുള്ളത് ആ ഈ ഒരു സ്പെഷ്യൽ മോഡുകൾ ഉപയോഗിച്ച് ബിഗിനേഴ്സിന് പോലും നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കും ഇതിനകത്തെ ഫസ്റ്റ് മോഡാണ് ആക്റ്റീവ് ട്രാക്കിങ് മോഡ് ഈ ഒരു മോഡിൽ നമ്മൾ ഒരു സബ്ജെക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാവിക്കെയർ ടു ആ സബ്ജെക്റ്റിനെ ഫോളോ ചെയ്ത് അതിൻ്റെ വീഡിയോ ഫൂട്ടേജ് ഓട്ടോമാറ്റിക്കലി തന്നെ എടുക്കും മാവിക്കെയർ വണ്ണിലും ഈ ഉണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് മാവിക്കെയർ ടുവിലുള്ളത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മളൊരു സബ്ജക്റ്റിനെ ഫോളോ ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റ് പെട്ടെന്ന് ഒരു മരക്കൂട്ടത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മറവിലോ മറഞ്ഞു പോയാൽ ആ മറവിട്ട ആ സബ്ജക്ട് പുറത്തു വരുമ്പോൾ വീണ്ടും അതിനെ ഫോക്കസ് ചെയ്യാനും റീട്രാക്ക് ചെയ്യാനുമുള്ള കഴിവും ഈ ഒരു വേർഷനിലുണ്ട് അടുത്ത ഫോക്കസ് ട്രാക്കിംഗ് മോഡാണ് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഒരു മോഡ് നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മുടെ ഡ്രോൺ ഒരു സബ്ജെക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും ആ പഴയ മാവിക്കെയറിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് മാവിക്കെയർ ടുവിലുള്ളത് പിന്നെ അതിനകത്ത് കുറച്ചുകൂടെ ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മൂവിങ് പ്ലാറ്റ്ഫോമിൻ്റെ ചുറ്റിനും ഫോക്കസ് ചെയ്ത് ഫ്ലൈ ചെയ്യാനും സാധിക്കും അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ ഒക്കെ നമുക്ക് ഫോക്കസിൽ നിർത്തിയിട്ട് അതിൻ്റെ ചുറ്റിനും പറക്കാനും സാധിക്കും മൂന്നാമത്തെ ഫോക്കസ് ട്രാക്കിംഗ് മോഡാണ് സ്പോട്ട് ലൈറ്റ് പഴയ മാവിക്കെയറിൽ ഇല്ലാതിരുന്ന ഒരു ഓപ്ഷനാണിത് എന്നാൽ പ്രൊഫഷണൽ ഡ്രോൺസായ ഇൻസ്പയറിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനുമാണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് മാവിക്കെയർ ടൂവിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു സ്പോട്ട് ലൈറ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കൊരു സബ്ജെക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡ്രോൺ ക്യാമറ ഓട്ടോമാറ്റിക്കലി ആ സബ്ജക്റ്റിനെ ചെയ്യും പക്ഷേ ഡ്രോണിൻ്റെ നിയന്ത്രണം ഒരു ഹ്യൂമൻ പൈലറ്റ് തന്നെ ആയിരിക്കും ചെയ്യുക നമ്മൾ നേരത്തെ ആക്റ്റീവ് ട്രാക്കിൽ കണ്ടു ഒരു സബ്ജെക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഡ്രോൺ ആ സബ്ജക്റ്റിനെ ഫോളോ ചെയ്യുകയും ആ സബ്ജെക്റ്റ് ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു അതായത് അവിടെ ഡ്രോൺ തന്നെയാണ് പറക്കുന്നതും ഒപ്പം ക്യാമറ മൂവ്മെൻ്റുകൾ ചെയ്യുന്നതും പക്ഷേ സ്പോട്ട് ലൈറ്റിൽ ഡ്രോണിൻ്റെ നിയന്ത്രണം ഒരു പൈലറ്റും പക്ഷേ ക്യാമറ നിയന്ത്രണം ഡ്രോണ് തന്നെയുമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഓരോ മൂവ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ നമുക്ക് ഈ ഓപ്ഷൻ സഹായകരമാവും പഴയ മാവിക്കാറിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം ആയിരുന്നു നമ്മൾ പറത്തുമ്പോൾ അതിൻ്റെ സിഗ്നൽസ് കട്ടാകുന്നു പക്ഷേ ഈ ഒരു പുതിയ വേർഷനിൽ ഇവർ ഒക്യൂസിങ് ടു ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്ന ഏകദേശം പത്ത് കിലോമീറ്റർ ട്രാൻസ്മിഷൻ റേഞ്ചാണ് അതായത് പത്ത് കിലോമീറ്റർ ദൂരേക്ക് വരെ നമുക്ക് ഈ ഒരു ഡ്രോൺ പറത്താൻ സാധിക്കും പക്ഷേ ഇന്ത്യയിലെ നിയമപ്രകാരം നമുക്ക് കാണുന്ന അത്രയും ദൂരത്തേക്ക് മാത്രമേ ഡ്രോൺ പറത്താൻ നിയമപരമായിട്ട് അനുവദിക്കൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഗുണം ചിലപ്പോൾ ലഭിക്കണമെന്നില്ല എങ്കിലും ഇതൊരു നല്ല അപ്ഡേറ്റ് ആണ് ഫ്ലൈങ് ടൈമിൽ വന്ന മാറ്റാണ് ഈ മാവിക്കെയർ ടൂവിൻ്റെ ഒരു പ്രധാന ആകർഷണീയത കാരണം പഴയ മാവിക്കെയറിൽ നമുക്ക് ഇരുപത്തൊന്ന് മിനിറ്റ് ഫ്ളയിങ് ടൈമാണ് കമ്പനി പറഞ്ഞിരുന്നത് പക്ഷേ പുതിയ മാവിക്കെയറിൽ ഇത് മുപ്പത്തിനാല് മിനിറ്റ് ആണ് ഏകദേശം പതിമൂന്ന് മിനിറ്റ് കൂടുതൽ ഫ്ളൈങ് ടൈം ഈ മുപ്പത്തിനാല് മിനിറ്റ് ഫ്ളയിങ് ടൈം എന്ന് പറഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു ഇരുപത്തെട്ട് ടു മുപ്പത് മിനിറ്റ് ഫ്ളയിങ് ടൈം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് എന്തായാലും വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു ഫ്ലയിങ് ടൈമിൽ വന്നിരിക്കുന്നത് ഇനി നമ്മൾ പറയാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ ഡ്രോണിൻ്റെ കൺട്രോളറിനെ പറ്റിയാണ് ഈ കൺട്രോളറിൻ്റെ ഡിസൈനിലാകെ മൊത്തം ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് മൊബൈൽ ഫോൺ നമ്മൾ മൗണ്ട് ചെയ്യുന്നത് ഒരു സ്പ്രിംഗ് ലോഡൻ മൗണ്ട് അതിൻ്റെ മുകളിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മൊബൈൽ ഫോണും ഈ കൺട്രോളറും തമ്മിലുള്ള കണക്ഷൻ വളരെ ഈസിയായിട്ട് തന്നെ കൊടുക്കാനും സാധിക്കും പിന്നെ ഇതിൻ്റെ പിൻഭാഗത്തായിട്ടൊരു സ്പീക്കറ് വരുന്നുണ്ട് ഒപ്പം ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാവുന്ന ലൊക്കേഷൻസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഡി ജെ ഐ കൺട്രോളറിൻ്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് മാവിക്കാർ ടൂവിലെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷനാണ് എയർസെൻസ് ടെക്നോളജി വേറെ ഒരു എയർക്രാഫ്റ്റ് നമ്മൾ പറത്തുന്ന ആ സ്പേസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഡ്രോൺ ഓപ്പറേറ്റർക്ക് ഒരു വാർണിംഗ് മെസ്സേജ് വരും അതായത് കടന്നു പോകുന്ന വിമാനത്തിൽ നിന്നോ ഹെലികോപ്റ്ററിൽ നിന്നോ ഉള്ള ഒരു സിഗ്നൽ ഉപയോഗിച്ചാണ് ഈ ഒരു എയർ സെൻസ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത് ഇതൊരു ആഡഡ് സേഫ്റ്റി ഫീച്ചറാണ് പിന്നെ ഡി ജെ ഫ്ലൈ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന സിനിമാറ്റിക് ഷോട്ട്സ് അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ പോസ്റ്റ് ചെയ്യാനും സാധിക്കും ഹോബീസിനും അതേപോലെ തന്നെ വ്ളോഗേഴ്സിനും ഒക്കെ ഇതൊരു നല്ല ഫീച്ചറാണ് മാവിക്കേർ ടു ഇതുവരെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു വില പറയാനും സാധിക്കില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം തൊള്ളായിരത്തി എൺപത്തെട്ട് ഡോളറാണ് ഫ്ലൈമോർ കോംബോയ്ക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തിനുള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളൊരു വളരെ ആയിട്ടുള്ളതും അതേപോലെ പ്രൊഫഷണൽ ക്വാളിറ്റി ഉള്ളതും ആ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതും ഫ്ലയിങ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളതുമായ ഒരു ഡ്രോൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് മാവിക് എയർ ടു ഞങ്ങളുടെ ഇന്നത്തെ ഈ മാവിക് മാവിക്കയർ ടുവിനെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ഞങ്ങളെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ